നമസ്കാരം, എൻ്റെ പേര് ഗൗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ബയോമോളിക്യൂൾസിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനായ കാർബോഹൈഡ്രേറ്റ്സ് ആതിരെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ജെ ആർ എഫിന് ആ ഒരു സെക്ഷനിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസോ ആയിരിക്കാം. ഒരു കമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നോ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൽ തന്നെ കാണുന്ന കോമണായി വരുന്ന ബോണ്ട് ഏതൊക്കെയാണെന്നോ, ആ ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് എന്തായാലും ആ സെക്ഷൻ നല്ലോണം ഒന്ന് പഠിച്ചിട്ട് പോകാം. ഇന്ന് നമുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു കൂട്ടം കമ്പൗണ്ട്സിനെ പറ്റി പഠിക്കാം. 1958 ഫ്രാൻസിസ് ക്രിക്ക് ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തു. ഒരു സെല്ലിലെ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് വഴി സിംഗിൾ സ്റ്റാൻഡേർഡ് ആയ ആർ എൻ എനെ ഉണ്ടാക്കുന്നു. ആ ആർ എൻ എ റൈബോസോമിൻ്റെ സഹായത്തോടുകൂടി ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് വഴി പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്നു. ഇതായിരുന്നു മൂപ്പയുടെ പ്രപ്പോസൽ. വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇത് വലിയൊരു കോൺസെപ്റ്റാണ്. ഇതിനെ സെൻട്രൽ ഡോഗ്മ ഓഫ് ബയോളജി എന്ന് വിളിക്കും. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ജീവൻ നിലനിർത്തുന്നത് ഈ ഒരു പ്രോസസ്സ് വഴിയാണ്. ഒരു കുഞ്ഞ് ഡി എൻ എയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ചുറ്റുമുള്ള ഇത്രയും വ്യത്യസ്തമായ ജീവികളെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് പ്രോട്ടീൻസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡി എൻ എയിലുള്ള ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് പ്രോട്ടീൻസിൻ്റെ സഹായത്തോടുകൂടിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രോട്ടീൻസിനെ പറ്റി കൂടുതൽ പഠിക്കാം. നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ അടിമുടി പ്രോട്ടീൻസാണ്. കാലിലെ നഖം തൊട്ട് തലയിലെ മുടി വരെ പ്രോട്ടീൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻസിനെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കണേ. അതിന് നമുക്കൊരു പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് നോക്കാം. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് പെപ്റ്റൈഡേസ് അല്ലെങ്കിൽ പ്രോട്ടീസ്. ഒരു വലിയ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പ്രോട്ടീൻ ഫ്രാഗ്മെൻറ്റ്സ് കിട്ടും. അതിനെ പെപ്റ്റൈഡ്സ് എന്ന് വിളിക്കും. ആ പെപ്റ്റൈഡ്സിനെ പിന്നെയും ഡൈജസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രോട്ടീൻസിൻ്റെ തന്നെ ബിൽഡിംഗ് ബ്ലോക്സ് ആയ അമിനോ ആസിഡ്സിനെ കിട്ടും. എല്ലാ പ്രോട്ടീൻസും ഒന്നിൽ കൂടുതൽ അമിനോ ആസിഡ്സിൻ്റെ കോമ്പിനേഷനാണ്. രണ്ട് അമിനോ ആസിഡ് തമ്മിൽ കൂടിച്ചേരുമ്പോൾ അതിനെ ഡൈപെപ്റ്റൈഡ് എന്നും, മൂന്ന് അമിനോ ആസിഡ് തമ്മിൽ കൂടിച്ചേരുമ്പോൾ അതിനെ ട്രൈപെപ്റ്റൈഡ് എന്നും വിളിക്കും. 20 അമിനോ ആസിഡോ അതിന് കുറവോ കൂടിച്ചേരുകയാണെങ്കിൽ അതിനെ ഒളിഗോപെപ്റ്റൈഡ് എന്ന് വിളിക്കും. 50 അമിനോ ആസിഡോ അതിനേക്കാളും കുറവ് കൂടിച്ചേരുകയാണെങ്കിൽ അതിനെ പോളിപെപ്റ്റൈഡ് എന്ന് വിളിക്കും. സാധാരണ ഒരു കൂട്ടം പോളിപെപ്റ്റൈഡുകളെ പ്രോട്ടീൻസ് എന്ന് പറയണമെങ്കിൽ അതിലെ നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് 50-ൽ കൂടുതലായിരിക്കണം. മാത്രമല്ല, ആ ഒരു സ്ട്രക്ചറിൻ്റെ ടോട്ടൽ മാസ് 10,000 അറ്റോമിക് മാസ് യൂണിറ്റ്സിനെക്കാളും കൂടുതലുമായിരിക്കണം. ഇത് വെറൊരു തമ്പ്രൂളാണ്. 50 അമിനോ ആസിഡ്സിൻ്റെ കുറവായിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്, 10,000 അറ്റോമിക് മാസ് യൂണിറ്റ്സിൽ കുറവായ പ്രോട്ടീൻസും ഉണ്ട്. പക്ഷേ എല്ലാ പ്രോട്ടീൻസിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സ് അമിനോ ആസിഡ്സാണ്. അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു കാർബൺ ആറ്റത്തിൻ്റെ 4 വാലൻസിൽ 1 അമിനോ ഗ്രൂപ്പും 1 കാർബോക്സിൽ ഗ്രൂപ്പും 1 വേരിയബിൾ ഗ്രൂപ്പും മറ്റൊന്ന് ഹൈഡ്രജനും ഫില്ല് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒരു കാർബണിൻ്റെ 4 വാലൻസി 4 വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ ആ കാർബൺ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കുമെന്നും ആ കാർബണിനെ കൈറാൽ കാർബൺ അല്ലെങ്കിൽ കൈറാൽ സെൻറ്റർ എന്ന് വിളിക്കുമെന്നും. അത്തരം മോളിക്യൂൾസിൻ്റെ കെമിക്കൽ ഫോർമുല സെയിം ആണെങ്കിലും രണ്ട് വ്യത്യസ്തമായ സ്ട്രക്ചറിലായിരിക്കും അവർ എക്സിസ്റ്റ് ചെയ്യുക. അത്തരം കമ്പൗണ്ട്സിൽ ഒന്ന് മറ്റൊന്നിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. ഒരു കുപ്പിയിൽ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കമ്പൗണ്ട് എടുത്തിട്ട് അതിലേക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിടുകയാണെങ്കിൽ ആ ലൈറ്റിനെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കുകയാണെങ്കിൽ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ആ കമ്പൗണ്ട്സിനെ ഒപ്റ്റിക്കലി ആക്റ്റീവ് കമ്പൗണ്ട്സ് എന്ന് വിളിക്കും. ആ രണ്ട് കമ്പൗണ്ട്സിനെയും സ്റ്റീരിയോ ഐസോമേഴ്സ് എന്നും വിളിക്കും. ആ ലൈറ്റ് ഇടത്തോട്ട് തിരിയുകയാണെങ്കിൽ അതിനെ ലീവോ റൊട്ടേറ്ററി കമ്പൗണ്ട്സ് എന്നും, വലത്തോട്ട് തിരിയുകയാണെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി കമ്പൗണ്ട്സ് എന്നും പറയും. ബയോളജിക്കൽ ഫംഗ്ഷനുള്ള ഒട്ടുമിക്ക അമിനോ ആസിഡ്സും ലീവോ റൊട്ടേറ്ററി ആണ്, അഥവാ എൽ കോൺഫിഗറേഷൻ ഉള്ളതാണ്. അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് ഒരുപാട് തവണ ജെ ആർ എഫ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുമുണ്ട്. ബാക്ടീരിയൽ സെൽ വാളിലെ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ എപ്പോഴും ഡി അമിനോ ആസിഡ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഡി അലനിൻ്റെ റെപ്പറ്റേറ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് കൂടുതലും പെപ്റ്റിഡോ ഗ്ലൈക്കാൻ കാണാൻ പറ്റുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്രോട്ടീസ് എൻസൈംസ് പെപ്റ്റിഡോ ഗ്ലൈക്കാനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രോട്ടീസ് എൻസൈംസ് എപ്പോഴും എൽ കോൺഫിഗറേഷനുള്ള അമിനോ ആസിഡ്സിനെ മാത്രമേ ഡൈജസ്റ്റ് ചെയ്യാറുള്ളൂ. ഇതുകൂടാതെ ചില ആൻറ്റിബയോട്ടിക്സിലും ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലും പിന്നെ
നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ചില പെപ്റ്റൈഡ്സിലും പിന്നെ പാമ്പിൻ്റെ വിഷത്തിലും പിന്നെ ചില ഇൻസെക്ട്സിൻ്റെ വിഷത്തിലും എല്ലാം അമിനോ ആസിഡ്സ് കാണാൻ പറ്റാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വേരിയബിൾ ഗ്രൂപ്പ് ഇല്ലേ, അത് മാറുന്നതനുസരിച്ച് അമിനോ ആസിഡിൻ്റെ പ്രോപ്പർട്ടി മാറും. അമിനോ ആസിഡിൻ്റെ പ്രോപ്പർട്ടി മാറിയാൽ പ്രോട്ടീൻ്റെ തന്നെ പ്രോപ്പർട്ടി മാറും. ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ടെങ്കിലും 22 അമിനോ ആസിഡ്സ് ആണ് ബയോളജിക്കലി ആക്റ്റീവായ പ്രോട്ടീൻസിൽ കണ്ടുവരുന്നത്. ഈ ഒരു ചാർട്ട് ഒട്ടുമിക്ക ബുക്കുകളിലും കാണും. ഏതൊക്കെ അമിനോ ആസിഡ്സ് ഏതൊക്കെ ഗ്രൂപ്പിൽ വരുന്നു എന്ന് ഈ ചാർട്ട് നോക്കി വേണം പഠിക്കാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അമിനോ ആസിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ. കാരണം ഒരു പ്രോട്ടീൻ്റെ പ്രോപ്പർട്ടി നമുക്ക് അമിനോ ആസിഡ്സിൻ്റെ ക്യാരക്ടർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കൂടുതൽ പോളാർ അമിനോ ആസിഡ്സ് ഒരു പ്രോട്ടീനിലുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ വാട്ടർ സോലിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കുറച്ച് അമിനോ ആസിഡ്സിൻ്റെ സ്വഭാവങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗ്ലൈസീൻ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. വേരിയബിൾ ഗ്രൂപ്പ് ഹൈഡ്രജൻ ഒക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ട് രണ്ട് വാലൻസി ഒരേ ഗ്രൂപ്പിലെ ആറ്റംസ് ഒക്യുപ്പൈ ചെയ്യുന്നു. അതുകൊണ്ട് പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ തിരിക്കാനുള്ള കഴിവ് ഗ്ലൈസീനില്ല. നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും റെറ്റിനയിലും കണ്ടുവരുന്ന ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററും കൂടിയാണ് ഗ്ലൈസീൻ. സൾഫർ അടങ്ങിയിരിക്കുന്ന ഒരു അമിനോ ആസിഡാണ് സിസ്റ്റീനും മെത്തിയോണിനും. ഒരു സെക്കൻഡറി അമീൻ ഗ്രൂപ്പ് ഒരു കമ്പൗണ്ടിലുണ്ടെങ്കിൽ അതിനെ ഇമീൻ ഗ്രൂപ്പ് എന്ന് വിളിക്കും. പ്രോലിന് നൈട്രജൻ വേറൊരു കാർബണും കൂടി ചേർന്ന് ഒരു സൈക്ലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രോലിനെ ഒരു ഇമിനോ ആസിഡ് എന്ന് വിളിക്കും. ഒരു ബെൻസീൻ റിംഗിലെ ഇലക്ട്രോൺ ക്ലൗഡ് ആ റിംഗിനെ മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത് കൊണ്ട് എളുപ്പത്തിൽ അൾട്രാവയലറ്റ് പോലുള്ള ഹൈ എനർജി ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റിയുടെ വേരിയേഷൻ ഉപയോഗിച്ച് ഒരു പ്രോട്ടീനിൽ എത്രത്തോളം അരോമാറ്റിക് അമിനോ ആസിഡ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മൂന്ന് അമിനോ ആസിഡ്സ് നമ്മുടെ മൂന്ന് അരോമാറ്റിക് അമിനോ ആസിഡ്സ് ആയ ഫിനൈലാലിനും തൈറോസിനും ട്രിപ്റ്റോഫാനും 280 നാനോമീറ്റേഴ്സിലെ ലൈറ്റ് അബ്സോർബ് ചെയ്യും. ഇമിഡാസോൾ ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന ഒരു അമിനോ ആസിഡാണ് ഹിസ്റ്റിഡിൻ. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സമയത്ത് TRNA ഒരു പെപ്റ്റൈഡ് ചെയിനിൽ ആദ്യം ആഡ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡാണ് മെത്തിയോണിൻ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. മെത്തിയോണിനും ഒരു സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡാണ്. ആദ്യമായി കണ്ടുപിടിച്ച അമിനോ ആസിഡാണ് അസ്പരാജിൻ. അസ്പരാഗസിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ളൊരു ചെടിയാണ് അസ്പരാഗസ്. അതിനെ നമ്മുടെ നാട്ടിലൊക്കെ ശതാവരി എന്ന് പറയും. ഒരു ഫുള്ളി ഫങ്ഷണൽ പ്രോട്ടീനിലേക്ക് നോക്കിയാൽ അതിൽ നമുക്ക് 4 വ്യത്യസ്തമായ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഓരോ തവണയും ഒരു കൂട്ടം അമിനോ ആസിഡ്സ് പല രീതിയിൽ ട്വിസ്റ്റും ടേണും ചെയ്യുമ്പോൾ ആ സ്ട്രക്ചേഴ്സിൻ്റെ സങ്കീർണത അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി കൂടിക്കൂടി വരും. ആ ഓരോ സ്ട്രക്ചേഴ്സും ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഒരു നൂലിൽ മുത്തുകൾ കോർക്കും പോലെയാണ് പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ. രണ്ട് അമിനോ ആസിഡ്സ് അടുത്തു വരുമ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പിലെ OH അമിനോ ഗ്രൂപ്പിലെ ഹൈഡ്രജനും കൂടെ ചേർന്ന് വെള്ളമായിട്ട് അങ്ങ് റിമൂവ് ആവും. അങ്ങനെ ആ രണ്ട് അമിനോ ആസിഡ്സും കൂടെ ചേർന്ന് ഒരു മോണോ പെപ്റ്റൈഡായി മാറും. ആ ഒരു ബോണ്ടിൻ്റെ പേരാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഇങ്ങനെ കുറേ അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് ഒരു നീളമുള്ള ഒരു പോളി പെപ്റ്റൈഡ് ചെയിനായിട്ട് മാറും. അവിടെ നിന്നാണ് ശരിക്കും ഒരു പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ തുടങ്ങുന്നത്. അങ്ങനെ റിയാക്ട് ചെയ്യാതെ അമിനോ ഗ്രൂപ്പിലുള്ള അറ്റത്തെ അമിനോ ടെർമിനസ് എന്നും കാർബോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആയിട്ടുള്ള അറ്റത്തിനെ കാർബോക്സി ടെർമിനസ് എന്നും വിളിക്കും. ഈ ഒരു റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. ATPയുടെ ഹൈഡ്രോളിസിസ് വഴി ഉണ്ടാകുന്ന എനർജി ഉപയോഗിച്ചാണ് ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് റൈബോസോംസിൻ്റെ ഉള്ളിലാണ്. ഒരു പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ 2-4 കിലോ കാലറി പെർ മോൾ എനർജി വേണ്ടി വരും. പ്രൈമറി സ്ട്രക്ചറിലെ അമിനോ ആസിഡുകളുടെ ഷേപ്പും സ്ട്രക്ചറും മാറുന്നതനുസരിച്ച് ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ പല ഭാഗങ്ങളും പല ഷേപ്പിലാവും. ഈ ഒരു പ്രോസസ്സിന് മെയിൻ കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സിനെ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കും.
പ്രോട്ടീൻസിന് സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ടെന്ന് അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചത് ലൈനസ് പോളിംഗും റോബർട്ട് കോറിയും കൂടെ ചേർന്നാണ്. 1954 ഈ ഒരു കണ്ടുപിടുത്തത്തിന് അവർക്ക് രണ്ടുപേർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സാധാരണ പ്രോട്ടീൻസിൽ കണ്ടുവരുന്ന രണ്ട് സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ആണ് ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡ് ഷീറ്റും. ഒമേഗ ലൂപ്സും ബീറ്റ ബാരൽസും സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ആണെങ്കിലും അവ എല്ലാ പ്രോട്ടീൻസിലും കാണാറില്ല. ആൽഫ ഹെലിക്സിനെ പറ്റി പറയുമ്പോൾ ആദ്യത്തെ അമിനോ ആസിഡ് നാലാമത്തെ അമിനോ ആസിഡുമായിട്ട് ചേർന്ന് ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് ഹെലിക്സ് രൂപത്തിലാണ് ഈ ഒരു സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും പോലുള്ള ഗ്ലോബുലാർ പ്രോട്ടീൻസിൽ ഒരുപാട് കാണാറുണ്ട് ആൽഫ ഹെലിക്സ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രോലിനും ഗ്ലൈസീനും ആൽഫ ഹെലിക്സിൻ്റെ ഉള്ളിൽ വരാറില്ല. ഇതിന് കാരണം ബാക്കിയുള്ള അമിനോ ആസിഡ്സ് കോയിൽ ചെയ്ത് വരുമ്പോൾ പ്രോലിനുള്ള ഇമ്യൂണോ ഗ്രൂപ്പ് ബൾക്കി ആയതുകൊണ്ടും ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ആ കോയിലിനുള്ളിൽ ഒരു ബ്രേക്ക് ഉണ്ടാക്കും. പക്ഷേ ആൽഫ ഹെലിക്സിൻ്റെ തുടക്കത്തിലോ അവസാനത്തിലോ പ്രോലിൻ കാണാറുണ്ട്. അതേപോലെ തന്നെ ഗ്ലൈസീൻ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ആ കോയിൽ ബ്രേക്ക് ആയിപ്പോവും. അതുകൊണ്ട് ഗ്ലൈസീനും ആൽഫ ഹെലിക്സ് വരാറില്ല. ഒരുപാട് ഫൈബേഴ്സ് പ്രോട്ടീൻസിൽ കണ്ടുവരുന്ന ഒരു സെക്കൻഡറി സ്ട്രക്ചറാണ് ബീറ്റാ പ്ലേറ്റഡ് ഷീറ്റ്. പണ്ട് കുഞ്ഞിലെ നമ്മൾ പേപ്പർ കൊണ്ട് വീശക ഉണ്ടാക്കാറില്ലേ, അതേ ഷേപ്പാണ് ബീറ്റാ പ്ലേറ്റഡ് ഷീറ്റും. ഒരു സിക്സ് ആക് ഷേപ്പിലാണ് ഇതിൽ അമിനോ ആസിഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷേപ്പ് കാരണം ഒന്നിൽ കൂടുതൽ ബീറ്റാ പ്ലേറ്റ്സ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ അടുക്കി വയ്ക്കുന്നത് കൊണ്ട് ഈ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഉള്ള പ്രോട്ടീൻസ് പൊട്ടാതെ ഒരുപാട് നീളത്തിൽ വലിച്ചു നീട്ടാൻ പറ്റും. മാത്രമല്ല, ഈ സ്ട്രക്ചർ ഉള്ള പ്രോട്ടീൻസ് ഒരുപാട് ലോഡ് ബെയറിയാനുള്ള ശക്തിയും കിട്ടും. നമ്മുടെ പട്ടുനൂൽപ്പുഴുവിൻ്റെ സിൽക്കിലും ചിലന്തിവലയിലുമൊക്കെ കണ്ടുവരുന്നൊരു പ്രോട്ടീനാണ് ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സിൽക്കിൽ കണ്ടുവരുന്ന പ്രോട്ടീൻസാണ് ഫൈബ്രോയിനും സെറസിനും. ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ പല ഭാഗത്തും പല ഗ്രൂപ്പിലുള്ള അമിനോ ആസിഡ് ആവും. ചാർജ് ഉള്ളതും ചാർജ് ഇല്ലാത്തതും വലുതും ചെറുതുമായ ഇങ്ങനെ പല അമിനോ ആസിഡുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു പോളിപെപ്റ്റൈഡ് ചെയിന് മുഴുവനായും തിരിയാനും മടങ്ങാനും തുടങ്ങും. ഇങ്ങനെ ഉണ്ടാവുന്ന സ്ട്രക്ചറുകളെയാണ് ടെർഷ്യറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അത്തരം ടെർഷ്യറി സ്ട്രക്ചർ കാരണമാകുന്നത് പലതരത്തിലുള്ള ബോണ്ടുകളാണ്. വളരെ ബൾക്കി ആയിട്ടുള്ള അമിനോ ആസിഡുകൾ ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് റിപ്പൾഷൻ കാരണം സ്ട്രക്ചറിൻ്റെ ഉള്ളിലോട്ട് ചേർന്നിരിക്കും. മറിച്ച് പോളാർ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ വെള്ളം പോലുള്ള പോളാർ സോൾവെന്റിലേക്ക് ചേർന്ന് സ്ട്രക്ചറിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കും. നമ്മുടെ വാൻ ഡെർ വാൾ ഫോഴ്സസ് എന്താണെന്നറിയോ? ഒരു മോളിക്യൂളിന് ചുറ്റുന്ന ഇലക്ട്രോൺ ക്ലൗഡ് അട്രാക്ഷനോ റിപ്പൾഷനോ കാരണം ഒരു സൈഡിലേക്ക് നീങ്ങിയാൽ മറ്റേ അറ്റത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അങ്ങനെ ഒരു മോളിക്യൂളിൽ തന്നെ ചാർജ് സെപ്പറേഷൻ നടക്കുകയും അത് കാരണം ഒരു വീക്ക് അട്രാക്ഷനോ റിപ്പൾഷനോ സംഭവിക്കുകയും ചെയ്യും. ഇതാണ് വാൻ ഡെർ വാൾ ഫോഴ്സസ്. ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സസും ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷനും വാൻ ഡെർ വാൾ ഫോഴ്സസിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫോഴ്സസ് ആണ്. ഇങ്ങനത്തെ ഇൻട്രാക്ഷൻസ് പ്രോട്ടീൻസിന് ടെർഷ്യറി സ്ട്രക്ചറിനെ നല്ലോണം അഫക്ട് ചെയ്യും. പിന്നെ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബോണ്ടാണ് ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്. സിസ്റ്റീനും മെത്തിയോണിനും പോലുള്ള സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ആണ് സാധാരണ ഈ ടൈപ്പ് ബോണ്ടുകൾ ഉണ്ടാക്കുന്നത്. രണ്ട് തയോൾ ഗ്രൂപ്പ് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോണ്ടാണ് ഡൈസൾഫൈഡ് ബ്രിഡ്ജ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടാണിത്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ചുരുണ്ട മുടിക്ക് കാരണമാകുന്നത് ഈ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ആണ്. എത്രത്തോളം ഡൈസൾഫൈഡ് ബ്രിഡ്ജ് ഒരു മുടിയിലുണ്ടോ അത്രത്തോളം ചുരുണ്ടായിരിക്കും ആ മുടിയിരിക്കുക. വെള്ളം പോലുള്ള സാധാരണ ഒരു സോളന്റ് ഉപയോഗിച്ച് കഴുകിയാൽ ആ മുടി സ്ട്രെയിറ്റ് ആവോ? ഇല്ല. അതിന് വളരെ ഹൈ പി എച്ചിലുള്ള ഒരു സോളന്റ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യണം. കൂടാതെ ചൂട് അപ്ലൈ ചെയ്യാൻ വേണം. ആ ഒരു പ്രോസസ്സിനാണ് ഹെയർ സ്ട്രെയിറ്റനിങ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്. ഇങ്ങനെ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് വളരെ സ്ട്രെസ് ടോളറന്റ് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ഹൈഡ്രജൻ ബോണ്ടിൻ്റെയോ
ഡിസ്പേർഷൻ ഫോഴ്സിൻ്റെയോ സഹായത്തോടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് പ്രോട്ടീൻ അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എടുക്കുന്നത്. അങ്ങനെ കൂടുന്ന ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിനെ സബ് യൂണിറ്റ്സ് എന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൊറോണ വൈറസിൻ്റെ പടം കാണാറില്ലേ, അതിൽ ഒരുപാട് സ്പൈക്ക് കണ്ടിട്ടില്ലേ, ആ സ്പൈക്ക് കാണുന്ന ഒരു പ്രോട്ടീനാണ് എസ് പ്രോട്ടീൻ. ഈ ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ഉപയോഗിച്ചാണ് സെല്ലിൻ്റെ സർഫസിൽ കൊറോണ വൈറസ് അറ്റാച്ച് ചെയ്യുന്നത്. ഈ എസ് പ്രോട്ടീനിലുള്ള രണ്ട് സബ് യൂണിറ്റ്സ് ആണ് S1 S2. ഇത് രണ്ടും ഓരോ സെപ്പറേറ്റ് പോളിപെപ്റ്റൈഡ് ആണ്. പക്ഷേ ഇതൊരുമിച്ചിരിക്കുമ്പോഴേ സെല്ലിൻ്റെ സർഫസ് റിസപ്റ്റേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ കൊറോണ വൈറസിന് പറ്റൂ. ഇതുപോലെ തന്നെ ഒരുപാട് എൻസൈംസും ഒന്നോ രണ്ടോ സബ് യൂണിറ്റ്സ് ചേർന്നാലേ കംപ്ലീറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാറുള്ളൂ. ഇനി ഒരു പ്രോട്ടീനിലെ ഇത്തരം സ്ട്രക്ചേഴ്സ് ഇനി എങ്ങനെ കണ്ടുപിടിക്കും? അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒരു പ്രോട്ടീൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പണ്ട് തൊട്ടേ ഉപയോഗിച്ച് വരുന്ന ഒരു മെത്തേഡാണ് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി. ഒരു എക്സ്റേ ക്രിസ്റ്റലിലേക്ക് ഷൂട്ട് ചെയ്ത് അത് കാരണം ഉണ്ടാകുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഉപയോഗിച്ച് ഒരു മോളിക്യൂളിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ പഠിക്കുന്ന സയൻസാണ് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി. പ്രോട്ടീനിലെ 3-dimensional ഓറിയൻറ്റേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റിസൊണൻസ് അല്ലെങ്കിൽ NMR. പ്രോട്ടീൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സർക്കുലർ ഡൈക്കോറിസം സ്പെക്ട്രോസ്കോപ്പി. ഒരുപാട് തവണ പല എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അതുകൊണ്ട് ഇത് ഒന്ന് നോക്കിയിട്ട് പോവാം. പ്രോട്ടീനിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഗ്ലോബുലർ പ്രോട്ടീൻസും ഫൈബ്രസ് പ്രോട്ടീൻസും. പേര് പോലെ തന്നെ ഗ്ലോബുലർ പ്രോട്ടീൻസിലെ പോളിപെപ്റ്റൈഡ് എല്ലാം ഒരു സ്പിയർ രീതിയിലാണ് ചുരുണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ സെക്കൻഡറി സ്ട്രക്ചേഴ്സായ ആൽഫ ഹെലിക്സും ബീറ്റാ പ്ലീറ്റഡ് ഷീറ്റും റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. ഇത്തരം പ്രോട്ടീൻസിൻ്റെ പോളാർ ഗ്രൂപ്പ്സ് ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് വെള്ളത്തിൽ സോൾവബിൾ ആവും. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് ഗ്ലോബുലർ പ്രോട്ടീൻസ്. എൻസൈംസും ഹോർമോൺസും ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻസ് ആയ ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് വരെ ഗ്ലോബുലർ പ്രോട്ടീൻസ് ആണ്. ഫങ്ഷണൽ നേച്ചർ മാത്രമല്ല സ്ട്രക്ചറൽ നേച്ചറും കൂടെ ഉള്ള ഒരു പ്രോട്ടീൻ ഗ്രൂപ്പാണ് ഗ്ലോബുലർ പ്രോട്ടീൻ. ട്യൂബുലിനും ആക്റ്റിനും പോലുള്ള മൈക്രോഫിലമെൻസും ചില സ്ട്രക്ചറൽ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസും ഗ്ലോബുലർ പ്രോട്ടീൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. നമ്മൾ ഈ ലെഫ്റ്റിൽ കാണുന്ന ഹീമോഗ്ലോബിനും ഒരു ഗ്ലോബുലർ പ്രോട്ടീനാണ്. ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ഇടയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതും കൂടെ കവർ ചെയ്ത് പോകാം. ഹീമോഗ്ലോബിൻ മോളിക്യൂളാണ് നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിൽ 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ഡിസ്പേർഷൻ ഫോഴ്സിൻ്റെ സഹായത്തോടെയോ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സഹായത്തോടെയോ ചേർന്നിരിപ്പുണ്ട്. ഒരു ആൽഫ ചെയിനിൽ 141 അമിനോ ആസിഡും ഒരു ബീറ്റ ചെയിനിൽ 146 അമിനോ ആസിഡും ആണുള്ളത്. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഹീം മോളിക്യൂൾസിനെ അറ്റാച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മുടെ ഈ ഫോട്ടോയിൽ ആ പച്ച കളറിൽ കാണുന്നതാണ് ഹീം മോളിക്യൂൾസ്. ഹീം എന്നത് ഒരു അയൺ ഉൾപ്പെടുന്ന ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. ഈ ഹീം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചോരയ്ക്ക് ചുവപ്പ് നിറം വരുന്നത്. ഹീം കോംപ്ലക്സിലെ അയണിന് 2 വാലൻസി ഫ്രീയാണ്. അതിലൊരെണ്ണം ഹീമോഗ്ലോബിൻ പ്രോട്ടീനിലെ ഹിസ്റ്റഡീനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിപ്പുണ്ട്. ഇതിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്, ഹീമിനെ ഏത് അമിനാസിൻ്റെ സഹായം ഉപയോഗിച്ചാണ് ഹീമോഗ്ലോബിൻ ആങ്കർ ചെയ്യുന്നതെന്ന്. അതിന് ഉത്തരം ഹിസ്റ്റഡീനാണ്. ഇപ്പോഴും അയണിൻ്റെ 1 വാലൻസി ഫ്രീയാണ്. അതുപയോഗിച്ച് ഹീം ഓക്സിജനെ ബൈൻഡ് ചെയ്യും. ഹീമോഗ്ലോബിൻ്റെയും മയോഗ്ലോബിൻ്റെയും സ്ട്രക്ചർ കണ്ടുപിടിച്ചത് 1962 നോബൽ പ്രൈസ് കിട്ടിയ 2 ആൾക്കാരാണ്, മാക്സ് പെരൂട്സും കെൻഡ്രൂ. അവർ രണ്ടുപേരും 1962 നോബൽ പ്രൈസ് ഹീമോഗ്ലോബിൻ്റെയും മയോഗ്ലോബിൻ്റെയും സ്ട്രക്ചർ കണ്ടുപിടിച്ചാണ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫൈബ്രസ് പ്രോട്ടീൻസിൽ പോളിപെപ്റ്റൈഡ് ചെയിൻ നീളമുള്ള ഫൈബർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീറ്റാ ഷീറ്റ്സ് ആണ് ഫൈബ്രസ് പ്രോട്ടീൻസിൽ കൂടുതൽ കണ്ടുവരുന്ന സെക്കൻഡറി സ്ട്രക്ചർ. നോൺ പോളാർ അമിനോ ആസിഡ്സ് ഉള്ളത് കൊണ്ട് ഫൈബ്രസ് പ്രോട്ടീൻസ് വെള്ളത്തിൽ സോല്യുബിൾ അല്ല.
ഫൈബ്രസ് പ്രോട്ടീൻസിന്റെ മെയിൻ ജോലി ഒരു മെംബ്രെയിനിന്റെയോ ഒരു ബേസ്മെന്റ് ലെയറിന്റെയോ ഭാഗമാകുക എന്നുള്ളത് മാത്രമാണ്. സ്ട്രക്ചറൽ ഫംഗ്ഷൻസ് മാത്രമേ ഫൈബ്രസ് പ്രോട്ടീൻസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രെസ് ടോളറന്റ് ഫ്ലെക്സിബിളുമാണ് ഫൈബ്രസ് പ്രോട്ടീൻ. മാത്രമല്ല ഫൈബ്രസ് പ്രോട്ടീൻ വളരെ പെട്ടെന്നൊന്നും ഡീനേച്ചർ ചെയ്ത് പോകാറില്ല. നമ്മുടെ നഖം, മുടി, സ്കിന്നിൻ്റെ അടിയിലുള്ള ബേസ്മെന്റ് മെംബ്രെയിൻ, ഇതൊക്കെ ഫൈബ്രസ് പ്രോട്ടീനാണ്. നമ്മൾ ഈ ലെഫ്റ്റിൽ കാണുന്ന പടം കൊളാജൻ മോളിക്യൂളിനെയാണ്. ഇതിനെ ബേസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് കൊളാജൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയിട്ട് പോകും. കൊളാജൻ നമ്മുടെ കാർട്ടിലേജിലും ടെൻഡണിലും സ്കിന്നിൻ്റെ ബേസ്മെന്റ് ലെയറിലും ഒക്കെ കാണുന്ന ഒരു സ്ട്രക്ചറൽ പ്രോട്ടീനാണ്. ഒരു വ്യത്യസ്തമായ അമിനാസിഡായ ഹൈഡ്രോക്സി പ്രോലിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് കൊണ്ടാണ് കൊളാജൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ മലയാളികളുമായിട്ട് കൊളാജിൻ്റെ ലിങ്ക് എന്തെന്ന് വെച്ചാൽ, കൊളാജിൻ്റെ ട്രിപ്പിൾ ഹെലിക്കൽ സ്ട്രക്ചർ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി ഉപയോഗിച്ച് കണ്ടുപിടിച്ചത് ഒരു കൊച്ചിക്കാരൻ സയന്റിസ്റ്റാണ്. മൂപ്പരുടെ പേര് ഡോക്ടർ ജി എൻ രാമചന്ദ്രൻ. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് മൂപ്പരും ഗോപിനാഥ് കർത്തേ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലോഗ്രഫറും കൂടെ ചേർന്നാണ് കൊളാജിൻ്റെ സ്ട്രക്ചർ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. 1954 എവരുടെ വർക്ക് നേച്ചർ എന്ന് പറയുന്ന ജേണലിൽ പബ്ലിഷായി. അന്നത്തെ കാലത്ത് നേച്ചറിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു നേട്ടമാണ്. ബയോ കെമിസ്ട്രിയിൽ, പ്രത്യേകിച്ച് പ്രോട്ടീൻ കെമിസ്ട്രിയിലും ന്യൂക്ലിക് ആസിഡ് കെമിസ്ട്രിയിലും ഒരുപാട് ഇന്ത്യൻ സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ പല്ലിലെ ഗംസ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഡിസീസിന്റെ പേരാണ് സ്കർവി. അതിന് കാരണം പല്ലിലെ ബേസ്മെന്റ് ലെയറിൽ പിടിച്ചു വയ്ക്കുന്നത് കൊളാജൻ ഫൈബേഴ്സ് ആണ്. അത് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗംസ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൈഡ്രോക്സി പ്രോട്ടീൻ്റെ റിപ്പറ്റേറ്റീവ് യൂണിറ്റ്സ് കൊണ്ടാണ് കൊളാജൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻസ് പ്രോലിൻ ഈ ഹൈഡ്രോക്സി പ്രോട്ടീനാക്കി മാറ്റുന്നത് വൈറ്റമിൻ സിയുടെ സഹായത്തോടെയാണ്. വൈറ്റമിൻ സി ഇല്ലെങ്കിൽ കൊളാജൻ മോളിക്യൂൾസിന്റെ ഡീഗ്രഡേഷൻ നടക്കും. സിട്രസ് ഫ്രൂട്ട്സ് ആയ ഓറഞ്ചും ഗ്രേപ്സും പോലുള്ള ഫ്രൂട്ട്സ് വൈറ്റമിൻ സിയുടെ വളരെ നല്ലൊരു സോഴ്സാണ്. ഏറ്റവും നല്ല നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻ സി നമ്മുടെ നെല്ലിക്കയാണ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് പ്രോട്ടീൻസിനെ പറ്റി പഠിക്കാനുള്ളത്. നിങ്ങൾക്കറിയാലോ ക്ലാസ് എടുക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ സമയക്കുറവ് കൊണ്ട് വളരെ പാടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ബേസായിട്ട് മാത്രം എടുത്ത് ഇൻട്രോ വീഡിയോയിൽ ഞാൻ പറഞ്ഞുള്ള ബുക്ക്സ് റെഫർ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി കുറച്ച് റാൻഡമായിട്ട് ഫാക്ട്സ് നോക്കാം, പരീക്ഷയ്ക്ക് ചിലപ്പോൾ സഹായിക്കും. ഏറ്റവും വലിയ പ്രോട്ടീനാണ് ടൈറ്റൻ. നമ്മുടെ മസിൽസിന് എലാസ്റ്റിസിറ്റി കൊടുക്കുന്ന പ്രോട്ടീനും കൂടെയാണിത്. 27,000 അമിനാസിഡ് അടങ്ങുന്ന ഒരു വലിയ മോളിക്യൂളാണിത്. ചില പ്രോട്ടീൻസിന് സ്വന്തമായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റാറില്ല, കാരണം തെർമോഡൈനാമിക്കലി അത് ഫീസിബിൾ അല്ല. അങ്ങനെയുള്ള പ്രോട്ടീൻസിനെ ഫോൾഡ് ചെയ്യാൻ സഹായിക്കുന്ന വേറൊരു കൂട്ടം പ്രോട്ടീൻസാണ് ചാപ്പറോൺസ്. ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രോട്ടീനാണ് റുബിസ്കോ. പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസിനെ സഹായിക്കുന്ന ഒരു എൻസൈമാണ് റുബിസ്കോ. പാലിൽ കാണുന്ന പ്രോട്ടീൻസ് ആണ് കേസിൻ. പ്രോഗ്രാംഡ് സെൽ ഡെത്ത് വഴി ട്യൂമർ ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ഒരു കൂട്ടം പ്രോട്ടീനാണ് P53 പ്രോട്ടീൻസ്. നമ്മുടെ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ആന്റിബോഡിയാണ് IgG. ക്രിസ്പർ ടെക്നോളജി ജീൻ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂളാണെന്ന് നിങ്ങൾക്കറിയാലോ. അതിന് ഗൈഡാറിനെ ഹോൾഡ് ചെയ്യുന്ന പ്രോട്ടീനാണ് ക്രിസ്പർ അസോസിയേറ്റഡ് പ്രോട്ടീൻ 9 അല്ലെങ്കിൽ Cas9. കണ്ണിലെ റെറ്റിനയിലുള്ള ലൈറ്റ് സെൻസിറ്റീവ് ഫോട്ടോ റിസപ്റ്ററുകളാണ് ഓപ്സിൻസ്. റോഡോപ്സിൻ ഇതേപോലൊരു പ്രോട്ടീനാണ്. നമ്മുടെ നൈട്രജൻ ഫിക്സിംഗ് പ്ലാന്റ്സിൽ കാണുന്ന ഒരു ഓക്സിജൻ സ്കാവഞ്ചറാണ് ലൈക്ക് ഹീമോഗ്ലോബിൻ. അയൺ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാരിയർ പ്രോട്ടീനാണ് ഫെറിറ്റിൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 22 അമിനാസിഡ് ഉണ്ടെന്ന്. വളരെ അടുത്തായിട്ട് പ്രോട്ടീൻസിൽ കണ്ടുപിടിച്ച രണ്ട് പുതിയ അമിനോആസിഡുകളാണ് സെലനോസിസ്റ്റീനും പൈറോലൈസിനും. സെലനോസിസ്റ്റീൻ നമ്മുടെ ബോഡിയിൽ തന്നെ ഒരുപാട് എൻസൈംസിൻ്റെ ഭാഗമാണ്. പൈറോലൈസിൻ
ആർക്കിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയിൽ കാണുന്ന അമിനാസിഡാണ്. പ്രോട്ടീൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട്. പക്ഷേ സമയപരിമിതികൾ കാരണം കുഞ്ഞുകുഞ്ഞ് വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബേസായിട്ട് എടുത്തിട്ട് ബുക്ക് റെഫർ ചെയ്ത് കൂടുതൽ ഫാക്ട്സും കൂടുതൽ കോൺസെപ്റ്റും മനസ്സിലാക്കാൻ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ മിക്കവാറും ലിപ്പിഡ്സിനെ പറ്റിയായിരിക്കും. ആ ടോപ്പിക്ക് ചെറുതായിട്ട് ഒന്ന് വന്ന് വായിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. താങ്ക് യു.